പിന്നെ ഫ്രണ്ടിലത്തെ മൗത്തിൻ്റെ ഫസ്റ്റ്, പിന്നെ രണ്ട് ചീക്ക് പാട്. ഇത്രയും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വണ്ടി റിവ്യൂ അല്ലെങ്കിൽ നമ്മുടെ വ്ളോഗോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇന്ന് നമ്മുടെ കുറേ പേര് നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു തണ്ടർ 3 ഹെൽമെറ്റ്. ഞാൻ KTKക്ക് യൂസ് ചെയ്ത ഈ ഒരു ഹെൽമെറ്റ് ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പേഴ്സണലി അല്ലാതെ കമൻറ്റിലൂടെയൊക്കെ മെസ്സേജ് അയച്ചതാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നുമില്ല, 3-4 പേര്. അപ്പം ഈ 4 പേരായാലും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയാണ്. അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് തരത്തേ പറ്റത്തുള്ളൂ. അപ്പം ഇന്നത്തെ റിവ്യൂ തണ്ടർ 3. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഫ്രണ്ട്സ്, ഒരുപാട് പേര് ഈ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പം ഒരുപാട് പേര് ചെയ്യുന്നൊരു തെറ്റാണ് ഈ ഒരു സ്ട്രിപ്പ്. അവർ ഈ ഒരു സ്ട്രിപ്പ് ഇടത്തില്ല, അതിങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പം അതിനായിട്ട് പ്രധാന പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ സാധനം ഒറ്റ ഇടിക്ക് സാധനം ഇളകിപ്പോകും. നമ്മളെത്രയൊക്കെ പക്ഷേ ഈ ഒരു സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ സാധനം ഉണ്ട് എത്ര വലിയ ഇടിയാണെങ്കിൽ പോലും ഇത്ര ശക്തി ഉപയോഗിച്ചാൽ പോലും ഇത് ഉരി പോകത്തില്ല. അപ്പോൾ ഈ ഒരു ക്ലിപ്പിടാതെ ഒരു കാരണവശാലും ഹെൽമെറ്റ് യൂസ് ചെയ്ത് ഇത് ഒരുപാട് തവണ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട് ഈ സാധനം ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ മാക്സിമം ഈ ഒരു സ്ട്രിപ്പ് ഇട്ടതിന് ശേഷം മാത്രം ഹെൽമെറ്റ് യൂസ് ചെയ്യുക. ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് പ്രോപ്പറായിട്ട് ഇടണം. ഇല്ലെങ്കിൽ നമുക്കത് ഗുണത്തേക്കാൾ ദോഷമേ വരുത്തിക്കുള്ളൂ. കാരണം വെച്ചാൽ 1-2 ഫ്രണ്ട്സിന് ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് അവരുടെ നാട് ഈ ഒരു ലിപ്പിലാണ് മുറിവ് സംഭവിച്ചിരിക്കുന്നത്. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഊരി വന്ന് തെറിച്ച് വന്ന് ഇവിടെ അടിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് മാക്സിമം ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പം പ്രധാനമായിട്ടും ആൾക്കാർക്ക് മറ്റേ LS2 വരുന്നതെന്ന് പറഞ്ഞാൽ ക്ലിപ്പ് ടൈപ്പാണ്. ഇതിൻ്റെ പിന്നെ ബ്രാൻഡിങ്ങിൻ്റെ കാര്യവും എല്ലാം കൂടെ വെച്ചിട്ട് അവർക്ക് പിന്നെ ചില അപ്രൂവൽ കിട്ടാനായിട്ട് എന്ന് പറഞ്ഞാൽ ചില സർട്ടിഫൈഡ് അപ്രൂവൽ കിട്ടാനായിട്ട് ഈ ഒരു സ്ട്രിപ്പാണ് യൂസ് ചെയ്യേണ്ടത്, ഈ ഒരു ക്ലിപ്പ് യൂസ് ചെയ്യണം. അപ്പം ഈ ഒരു ക്ലിപ്പ് പലർക്കും അറിയത്തില്ല. ഇത് പ്രോപ്പറായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലൂസാക്കാൻ പലർക്കും അറിയത്തില്ല. ആ ഒരു പ്രശ്നം കൊണ്ടാണ് പലരും ഈ ഒരു ക്ലിപ്പ് യൂസ് ചെയ്യാത്തത്. അത് വേറൊന്നുമില്ല, ഈ ഒരു റെഡ് ബട്ടൺ കണ്ടില്ലേ, ഈ ഒരു റെഡ് സ്ട്രിപ്പ് കാണും, ഇതിൽ ജസ്റ്റ് പിടിച്ച് വലിച്ചാൽ മതി സാധനം ലൂസാവും, സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാം. മനസ്സിലായി? അതിനൊക്കെ ഇടുന്ന ടൈമിലും ഇത് നമുക്ക് ഇത് ജസ്റ്റ് ഇത് ക്ലിപ്പ് ഇടണ്ട, ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ സോൾ അകത്തിക്കൊണ്ട് സിമ്പിളായിട്ട് ഇടുകയും ചെയ്യാം, സിമ്പിളായിട്ട് യൂസ് ഊരുകയും ചെയ്യാം. അപ്പോൾ ഒരു കാരണവശാലും ഇത് ഇടാൻ പാടാണെന്ന് പറഞ്ഞാൽ, ഈ സ്ട്രിപ്പ് എപ്പോഴും ഇടുന്നത് പാടാണെന്ന് പറഞ്ഞ് ഇത് ഇടാതിരിക്കരുത്. ഇത് ജസ്റ്റ് വേറെ ഒന്നും വേണ്ട, ഇത് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുക. അതിന് ശേഷം ലൂസായതിന് ശേഷം ജസ്റ്റ് ഹെൽമെറ്റ് ഇടുക, ടൈറ്റാക്കാൻ വേറൊന്നുമില്ല. ഈ ഒരു പൊസിഷനിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ടൈറ്റായി, ലൂസാക്കാനും ഇതിൽ പിടിച്ച് തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ ലൂസായി, ഇത്രേ ഉള്ളൂ. ഇത് ലൂസാക്കാനും ടൈറ്റാക്കാനും, ലൂസാക്കാനായിട്ട് ജസ്റ്റ് ഇതാണ്ട് ഈ ഒരു റെഡ് ബട്ടൺ കാണും, ഇതിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ലൂസാവും, ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഈ ഒരു അറ്റത്ത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ടൈറ്റാവും ലൂസാവും. ഇത് സിമ്പിളാണ്, പലർക്കും ഇത് അറിയത്തില്ല. അറിയാവുന്നവർ ഇത് അങ്ങനെ അറിയാവുന്ന പൊങ്കാല ഇടാൻ വേണ്ട, പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഇതിങ്ങനെ യൂസ് ചെയ്യുക മാക്സിമം. ഇനി ഹെൽമെറ്റിൻ്റെ റിവ്യൂലോട്ട് ഇടക്കുക. ഇത് ഇടാനും ഊരാനൊക്കെ എളുപ്പമാണ്, ജസ്റ്റ് ഇതുപോലെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം. അതുപോലെ ഇടാൻ നേരത്ത് വേറൊന്നും വേണ്ട, ജസ്റ്റ് ഫസ്റ്റ് ഹോളിൽ കൂടെ കയറ്റുക, അതിനുശേഷം എടുത്തിട്ട് ഈ രണ്ടാമത് കാണുന്ന ഈ ഒരു റെഡ് പൊസിഷൻ കാണുന്നതിലേ കൂടെ തിരിച്ചെടുക്കുക, തിരിച്ച് അകത്തൂടെ കയറ്റിയെടുക്കുക. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ക്ലിപ്പ് ഇടാനായിട്ട്. ഇത് പലർക്കും ഈ ഒരു പ്രശ്നം, പക്ഷേ LS2 വരുമ്പോഴത്തേക്കും ക്ലിപ്പ് ടൈപ്പാണ് വരുന്നത്, അത് എളുപ്പമാണ്. പക്ഷേ പ്രശ്നം വരുന്നത് ചില സർട്ടിഫൈഡ് വരുമ്പോഴത്തേനും ആ ക്ലിപ്പ് ടൈപ്പ് അവർ അപ്രൂവൽ കൊടുക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ടാഗ് ടൈപ്പ് ആക്കിയേക്കുന്നത്. ഇതാണ് കുറച്ചും കൂടെ സേഫ്റ്റി. പിന്നെ പ്രധാനമായിട്ട് കാര്യം, ചിലർക്ക് ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന ടൈമിൽ ഇത് റിമൂവ് ചെയ്യാൻ അറിയത്തില്ല ചിലർക്ക്. അത് ജസ്റ്റ് എന്തെങ്കിലും അങ്ങനെ അറിയാത്തത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഈ റെഡ് പൊസിഷനിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ലൂസ് ആവുന്നു. ഇത് ഇപ്പം എന്നിട്ട് ലൂസ് ആയില്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പെട്ടെന്ന് ഹെൽമെറ്റ് റിമൂവ് ചെയ്യുക. ഇത്രയാണ് ഇതിൻ്റെ ഇടുന്നതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഹെൽമെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഹെൽമെറ്റ് പ്രധാനമായിട്ടും സർട്ടിഫൈഡ് വരുന്നത് ഡോട്ട് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ECE സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അങ്ങനെ കുറേ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പലർക്കും അത് എന്താണെന്ന് അറിയത്തില്ല. ഈ ഉണ്ട് ECE 22.05 എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് മേടിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു വേഡ് ടാഗ് കിട്ടുന്നുണ്ട്, അതിനകത്ത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഈ ECE 22.05 എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ സർട്ടിഫിക്കേഷനാണ് കേട്ടോ, ECE. അതുപോലെ ഡോട്ട് സർട്ടിഫിക്കേഷൻ, നമ്മുടെ ഇന്ത്യൻ സർട്ടിഫിക്കേഷൻ വരുന്ന ISI മുദ്രയെന്ന് അറിയത്തില്ലേ, അതുപോലെ ഓരോ കൺട്രിയുടെ സർട്ടിഫിക്കേഷനാണ് ഈ ഒരു മാർക്ക് വരുന്നത്. അടുത്ത ഡോട്ട് വരുന്നുണ്ട്, ഡോട്ട് വരുമ്പോൾ ഡോട്ട് FMV SS 218 അതെന്ന് പറഞ്ഞാൽ USA സർട്ടിഫിക്കേഷനാണ്, അതാണ് ഈ കാണുന്നത്.
അത് തണ്ടർ ത്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് ബ്രസീലിൻ്റെയും കൊളംബിയയുടെയും, അങ്ങനെ നാല് സർട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. അതാണ് ഇതിന്. പിന്നെ ഫൈനൽ ക്യൂ സി പാസ്ഡ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ. ഇതാണ് എം ഡിയുടെ ഇപ്പം എൻ്റെ ഇരിക്കുന്ന തണ്ടർ ത്രീയുടെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പ്രധാനമായിട്ട് പറയാനാണെങ്കിൽ ഇത് ഡ്യുവൽ വൈസറാണ്. ഞാൻ ഒരു കാരണവശാലും ഇതിൻ്റെ മണ്ടേ കൂടെ ഒരു ഗ്ലാസ് ഒരു കളറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ, അതുപോലെ കളർ വൈസറും ഒന്നും മേടിക്കാത്ത കാരണം മറ്റൊന്നുമല്ല. ഇത് ഡേ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം, നൈറ്റ് ടൈമിലും യൂസ് ചെയ്യാം. പക്ഷേ നമ്മളിത് കളർ വൈസർ മേടിച്ചാൽ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നൈറ്റ് ആകുമ്പോഴത്തേന് ഒന്നും വിസിബിൾ ആയിട്ട് കാണത്തില്ല. അതുകൊണ്ടാണ് പ്യുവർ ഈ ഒരു മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം വേണമെങ്കിൽ കളർ ചെയ്ത് നമുക്ക് മാറ്റം ചെയ്യാം. പിന്നെ പ്രധാനമായിട്ട് ഇതിനകത്ത് ട്വിൻ വൈസറാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ മണ്ടേന്ന് നമുക്ക് ഇവിടെ ഒരു പിന്നെ താക്കം സാധനമുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ട്വിൻ വൈസറാണ് വരുന്നത്. നമുക്ക് ഡേ ടൈമിലും പിന്നെ സൂര്യപ്രകാശമൊക്കെ അടിക്കുന്ന ടൈമിൽ ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഇത് താത്തിട്ടിട്ട് യൂസ് ചെയ്യാം. അതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. പിന്നെ റിമൂവബിൾ സോളാണ് ഇതിനകത്ത് വരുന്നത്. പലർക്കും ഇത് എങ്ങനെ റിമൂവ് ചെയ്യണം, ഈ സോൾ എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലായിട്ട് കാണിച്ചു തരാം. അപ്പം ഓക്കെ, അപ്പം ജസ്റ്റ് ട്യൂട്ടോറിയൽ ഇത് കാണുന്നുണ്ടല്ലോ, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സോൾ റിമൂവ് ചെയ്യുന്നതെന്നാണ് ഇനി കാണാൻ പോകുന്നത്. കാണാം. അപ്പം ജസ്റ്റ് ഇതിൻ്റെ അകം ഇങ്ങനെയാണല്ലോ. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് ചീക്ക് പാഡ്, ഇത് ചീക്ക് പാഡ് എന്ന് പറയും. ഓക്കെ, ഈ രണ്ട് ചീക്ക് പാഡും നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. എങ്ങനെ ഇളക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്ലിപ്പാണ്, നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഇവിടെയും ക്ലിപ്പുണ്ട്, അത് നോക്കുക. റിമൂവബിൾ ആണെങ്കിൽ അതിന് ക്ലിപ്പ് കാണും. ആ ചീക്ക് പാഡ് ആദ്യം റിമൂവ് ചെയ്യുക. അപ്പം നമുക്ക് ഈ വെയിലത്തൊക്കെ വെച്ച് ഉണക്കാനും അതുപോലെ വെള്ളമൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണക്കാനൊക്കെ ഈ ചീക്ക് പാഡ് അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്ത്, ഫസ്റ്റ് ചീക്ക് പാഡ് ഈ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ചീക്ക് പാഡും റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ഹെഡ് വരുന്ന പോർഷനാണ്, ഇതും ക്ലിപ്പാണ്. ഇത് ജസ്റ്റ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ക്ലിപ്പ് വരുന്നത്. അത് ക്ലിപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം. പിന്നെ ഈ ഫ്രണ്ട് പൊസിഷനിൽ വരുമ്പോഴത്തേന് ഇതിനകത്ത് ക്ലിപ്പല്ല വരുന്നത്, ഇളക്കിയെടുക്കുന്നൊരു ഇതാണ് വരുന്നത്. ഇങ്ങനെ ഇത് ഹെഡിൻ്റെ പൊസിഷനിൽ വരുന്നതാണ്, അത് റിമൂവ് ചെയ്യാം. പിന്നെ വരുന്നത് മെയിനായിട്ട് ഫ്രണ്ടിലത്തെ ഈ ഒരു ഭാഗം, ഇത്രയാണ് റിമൂവ് ചെയ്യാനുള്ളത്. ഹെഡ്, പിന്നെ ഫ്രണ്ടിലത്തെ മൗത്തിൻ്റെ ഫസ്റ്റ്, പിന്നെ രണ്ട് ചീക്ക് പാഡ്. ഇത്ര റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കാനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ണ്ടല്ലേ, ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ അത്ര ഇളക്കുന്ന പോലെ അത്ര എളുപ്പമല്ല തിരിച്ചിടാനായിട്ട്. ആദ്യമൊക്കെ ഇളക്കുമ്പോൾ പുതിയ ഹെൽമെറ്റൊക്കെ മേടിച്ചിട്ട് ചെറിയൊരു പാട് കാണും, പിന്നെ അങ്ങ് ശീലമായിക്കോളും കേട്ടോ. ആദ്യം തന്നെ ഈ ഹെഡിൻ്റെ ഈ പൊസിഷൻ ഇട്ടിട്ട് ഫസ്റ്റ് ക്ലിപ്പ് എടുത്തിടുക, സെക്കൻഡ് ക്ലിപ്പ് ഇവിടുത്തെ ഇടുക. രണ്ട് ക്ലിപ്പ് ഇട്ടല്ലോ ഹെഡിൻ്റെ, കാണുന്നുണ്ടോ? ഇത് നമുക്ക് വലിയ ഇത് ചെയ്യാനായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഫ്രണ്ടിലത്തെ ഈ ഒരു പൊസിഷൻ കണ്ടില്ലേ, ഈ ഒരു പൊസിഷൻ നമ്മൾ തുറന്നു വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് പിടിച്ചിടുക. നമുക്ക് ഒരു വട്ടം ഊരി കഴിയുമ്പോഴത്തേനും അത് എങ്ങനെ ഇടണമെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ വരും. ഇവിടെ ജസ്റ്റ് ഒരു ക്ലിപ്പ് കാണും, അതുപോലെ രണ്ടാമത്തെ ക്ലിപ്പ് കണ്ടേ ഇവിടെ കണ്ട, ഇതിനകത്തെ ക്ലിപ്പ് കാണും. അതിനകത്തോട്ട് ഈ സാധനം തള്ളിക്കയറ്റി വെച്ചാൽ മതി. മൂന്നാമത്തത് തള്ളിക്കയറ്റി. ഓക്കെ, ഇനിയിപ്പം ഫൈനൽ നാലാമത്തെ ഒരു പൊസിഷൻ ഉണ്ട്, അതൊക്കെ തള്ളിക്കയറ്റി സംഭവം കഴിഞ്ഞു. ഇപ്പോൾ ഹെഡിൻ്റെ പൊസിഷനിലുള്ള സംഭവം കയറി കഴിഞ്ഞു. നമ്മൾ അവസാനം ഇളക്കിയെടുത്ത സാധനം ആദ്യം കയറ്റി. ഇനി അവസാനം രണ്ട്, ഇനി അടുത്ത ചീക്ക് പാഡാണ്, രണ്ട് ചീക്ക് പാഡ് കയറണം. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് എഴുതി കാണിച്ചേക്കും. അപ്പം ലെഫ്റ്റ് ചീക്ക് പാഡ് എടുക്കുക, ലെഫ്റ്റിൽ കയറ്റുക. സോ ഈ സ്ട്രിപ്പിനകത്തൂടെ കയറ്റുക. അതിനുശേഷം നമുക്ക് ക്ലിപ്പ് ഇടുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ കണ്ട ഇവിടെ ഒരു പിന്നു കാണും, അതുപോലെ ഇവിടെയും ഒരു പിന്നു കാണും, കാണുന്നുണ്ട. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം ഒരു സൈഡിലെ പിന്ന് തള്ളിക്കയറ്റി വയ്ക്കുക. തള്ളിക്കയറ്റി വെച്ചതിന് ശേഷം നമ്മുടെ അടുത്ത സൈഡിലെ പിന്നിനകത്തോട്ട് ടൈറ്റാക്കി വയ്ക്കുക. കണ്ടോ, ഒരു സൈഡിൽ തള്ളി കയറ്റി വെച്ചതിന് ശേഷം ടൈറ്റാക്കി വയ്ക്കുക. അതിനുശേഷം ഇവിടുത്തെ റബ്ബർ പിടിച്ച് വെളിയിട്ടിടുക. സംഭവം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ഇവിടുത്തെ ക്ലിപ്പുകൾ ഓരോന്നായിട്ട് ഇടുക. ഒന്ന്, ഇതിപ്പം എത്ര സ്ലോ ആവുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിലാണ് ഈ ക്യാമറ ഇരിക്കുന്നത്, ഈ ക്യാമറ കൈ തട്ടുന്നുണ്ട്, അതുകൊണ്ട് അത് തെയ്യം എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ലെഫ്റ്റിൽ സെറ്റായി. ഇനി റൈറ്റിൽ നമുക്ക് ചാനലൊക്കെ ഡെവലപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാകണമല്ല. ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ റൈറ്റിൽ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക്
ഇത് കയറ്റുക. അതിനുശേഷം എന്ത് ചെയ്യുക, കണ്ട ഫസ്റ്റ് ഇവിടുത്തെ ഒരു പിന്നുണ്ട് അതിലോട്ട് തള്ളി കയറ്റി വയ്ക്കുക. അതിനുശേഷം ഇത് ഇടിച്ചിറക്കിയതിന് ശേഷം ഫ്രണ്ടിലത്തെ ക്ലിപ്പ് കണ്ട, നമ്മൾ വന്നിരിക്കുന്ന ഫ്രണ്ടിലത്തെ ക്ലിപ്പിലായിരിക്കും, അവിടെ എന്ത് ചെയ്യുക ടൈറ്റ് ചെയ്ത് പിടിച്ച് വയ്ക്കുക. സംഭവം കഴിഞ്ഞു തന്നിട്ട് ഈ റബ്ബർ പിടിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഊരിയ ക്ലിപ്പ് ഇതിനകത്ത് കാണും. ഇത് കണ്ട കാണുന്നുണ്ടോ, ഒന്ന് രണ്ട് രണ്ട് ക്ലിപ്പ് കാണും. ആ ക്ലിപ്പ് ഇടുക. ക്ലിപ്പ് ഇട്ടതിന് ശേഷം കണ്ട സംഭവം കഴിഞ്ഞു. പിന്നെ ഫ്രണ്ടിലത്തെ മൗത്തിൻ്റെ ഇത് ജസ്റ്റ് ഇവിടെയും നമ്മൾ നേരത്തെ ഇട്ട ക്ലിപ്പ് കാണും. ആ ക്ലിപ്പിലോട്ട് കയറ്റിയിടുക. ഇത് കണ്ട ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തള്ളി കയറ്റിയിട്ട് ഈ റബ്ബർ പിടിച്ച് ഇവിടെ നേ വെളിയിൽ കൊണ്ടുവരിക. കയറിയതിന് ശേഷം ഈ റബ്ബർ എന്ത് ചെയ്യുക, പിടിച്ച് വെളിയിടുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റിങ്സും. പിന്നെ ഊരുന്ന മാത്രം കാണിച്ചിട്ട് സെറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പം പെട്ടുപോയാലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് സെറ്റിങ്സ് ആണ് വെച്ചാൽ പറയാം. അപ്പം നമ്മൾ നേരത്തെ കണക്ക് എന്ത് ചെയ്യുക, സ്ട്രിപ്പ് ഇട്ട് എപ്പോഴും വെച്ചേക്കുക. ഈ ക്ലിപ്പ് ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഊരിയെടുക്കാൻ വേണ്ട. അതിനുശേഷം ഇടാനായിട്ട് ഈ ഹെൽമെറ്റ് ടൈറ്റ്, എപ്പോഴും ഹെൽമെറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് തലയിൽ വെച്ച് നോക്കുക. അതിനുമുമ്പ് ഇടുന്ന കാര്യം പറഞ്ഞു തരാം. ഈ ക്ലിപ്പും ഈ ചീക്ക് പാഡും കൂടെ ഇങ്ങനെ പിറകിലോട്ട് പിടിക്കുക. നമ്മൾ ഇടുമ്പോഴത്തേനും എന്ത് ചെയ്യുക, ഈ ഇത് സാധനം പിറയിലോട്ട് പിടിച്ചതിന് ശേഷം സ്മൂത്തായിട്ട് തലക്കകത്തോട്ട് ഇറക്കി വയ്ക്കുക. ഇങ്ങനെയാണ് ഹെൽമെറ്റ് ഇടേണ്ടത്. അതിനുശേഷം നമ്മുടെ ക്ലിപ്പാണെങ്കിൽ ക്ലിപ്പ് ഇടുക, സ്ട്രിപ്പാണെങ്കിൽ സ്ട്രിപ്പ് പിടിച്ച് കഴിയുക. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു കടയിൽ ചെല്ലുമ്പോഴത്തേനും ഹെൽമെറ്റ് എടുക്കുന്ന ടൈമിൽ എന്ത് ചെയ്യണം, നല്ല ടൈറ്റുള്ള ഹെൽമെറ്റ് തന്നെ എടുക്കണം. ഈ ചീക്ക് പാഡ്, കാരണം വെച്ചാൽ നമ്മൾ ചീക്ക് പാഡ് പിടിച്ച് പിടിച്ച് ഈ ചീക്ക് പാഡ് ചെണി ലൂസാവും. അതുകൊണ്ട് എടുക്കുന്ന പുതിയതായിട്ട് എടുക്കുന്ന ഒരു അറിവിലേക്ക് നല്ല തലയിൽ വെച്ച്, അതിന് ശേഷം തലയിൽ വെച്ചിട്ട് തല കുളിക്കുകയും നോക്കുക. ലൂസായിട്ടിരുന്ന് ആടുന്നുണ്ടോ എന്ന് നോക്കുക. ആടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ഒരു ഹെൽമെറ്റ് ചൂസ് ചെയ്യരുത്. അടുത്ത അതിൽ താഴ്ന്ന ഹെൽമെറ്റ് മാത്രം ചൂസ് ചെയ്യുക. ഇച്ചിനി ടൈറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ചെറിയ ചെവി വേദനയൊക്കെ കാണും ആദ്യം. അത് പിന്നെ നമ്മൾ ഈ ചീക്ക് പാഡ് വലിച്ചു വലിച്ച് എന്ത് ചെയ്യും, ചീക്ക് പാഡ് ലൂസാവും. അത് കഴിയുമ്പോൾ റെഡിയാവും. കണ്ടോ, ഇപ്പോൾ എനിക്കിത് പക്കയാണ്. ഞാനിപ്പോൾ എടുത്തിട്ട് ഏതാണ്ട് 1.5 വർഷമായി. പിന്നെ ഈ MD Thunder 3 എന്ന് പറയുന്ന മോഡലിന് ഏതാണ്ട് 6,250 രൂപയാണ് വില വരുന്നത്. ഇതിൻ്റെ മെയിനായിട്ടൊരു പ്രശ്നം കണ്ട, ഇതിൻ്റെ കളർ ഫെയ്ഡായി. ഇപ്പോൾ ഞാൻ നല്ലതായിട്ട് പറയാമല്ലോ, പക്ഷേ സോളും കാര്യങ്ങളെല്ലാം പക്കയാണ്. ടിൻ വൈസറും എല്ലാം സൂപ്പറാണ്. ഇതുവരെ എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിക്കാതിരിക്കട്ടെ, ഈശോ എനിക്ക് തിരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇതേവരെ അതിൻ്റെ ബാക്കിയുള്ള പൊട്ടുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. സംഭവം സൂപ്പറാണ്, നല്ല. ഇതേവരെ സോളൊന്നും വലിയ ഇറിറ്റേഷൻ ആണ്. ഞാൻ ലഡാക്കിൽ പോയ ടൈമിൽ ഇത് ഊരിയിട്ടൊന്നുമില്ല, എപ്പോഴും തലേ തന്നെയാണ്. ഉറക്കത്തിൽ മാത്രമായിരുന്നു ഊരിക്കളയുന്നത്, പക്ഷേ അത് ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നുമില്ല, സൂപ്പർ സാധനമാണ്. പക്ഷേ ഈ കളറിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല, കാരണം കളർ ഫെയ്ഡ് ആവുന്നുണ്ട്. ഞാൻ ഇത് കാണിച്ചു തരാം. കേട്ടാ, ഇവിടുത്തെ കളറല്ല ഇവിടുത്തെ കളർ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ 33 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ടെറൈനിൽ കൂടെയും റൈഡ് ചെയ്തതാണ്. പക്ഷേ ഞാൻ മിക്കപ്പോഴും ഈ ഒരു ഗ്ലാസ് പൊക്കി വെച്ചിട്ട് ഈ ടിൻ വൈസർ ഇട്ടിട്ടാണ് റൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഈ ഒരു പൊസിഷനിൽ കാറ്റടിച്ചിട്ടില്ല. ഈ പൊസിഷനിൽ കാറ്റടിക്കാത്തതുകൊണ്ട് അവിടുത്തെ കളർ നല്ല പഴയ കളർ തന്നെയുണ്ട്. പക്ഷേ ഈ ഒരു പൊസിഷനിലെ കളറ് മങ്ങിപ്പോയി. ഈ ഒരു പൊസിഷനിലും കളറുണ്ട്, പക്ഷേ ഈ ഒരു പൊസിഷനിൽ നല്ല, എനിക്ക് തോന്നുന്നു തലേന്ന് വെയിലടിച്ചതുകൊണ്ടായിരിക്കും. അവിടുത്തെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല, അതോ ഹെൽമെറ്റിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. ആരെങ്കിലൊക്കെ ഈ ഒരു മോഡൽ എടുത്ത് ഇങ്ങനെ പിന്നെ കളർ മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് കാണുന്നവർക്ക് അറിയാമല്ലോ ഇത് ഈ ഹെൽമെറ്റിൻ്റെ പ്രശ്നമാണോ അതോ. കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു പൊസിഷനിലും ഈ ഒരു പൊസിഷനിലും കളറുണ്ട്. ഇവിടെ വലുതായിട്ട് കാറ്റിൻ്റെ ആയിരിക്കത്തില്ല. അപ്പം കാരണം വെച്ചാൽ ഇവിടെ എനിക്ക് കാറ്റടിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഈ ഒരു വെയിലിൻ്റെ ആയിരിക്കും. ഇവിടെ വലുതായിട്ട് വെയിലടിക്കുന്ന സ്ഥലം അല്ലാണ്ടാ, ഇവിടെ വലുതായിട്ട് വെയിലടിക്കുന്ന സ്ഥലമല്ല. ഇതിങ്ങനെ പൊക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഇവിടെ വെയിലടിച്ചിട്ടില്ല, ഇവിടെയും വെയിലടിച്ചിട്ടില്ല. പക്ഷേ ലഡാക്ക് റീജിയണിൽ നമ്മുടെ മുഖമൊക്കെ കറുത്തു വന്ന അവിടെയൊക്കെ മുഖമൊക്കെ പെട്ടെന്ന് വെയിലടിച്ച് കറക്കും. അതുകൊണ്ട് സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വെയിലടിച്ചിട്ടുള്ളത്. അവിടുത്തെ അവസ്ഥ നോക്കി. അതുകൊണ്ട് നിങ്ങൾ പോകുന്നവരാണെങ്കിൽ മുഖത്തെ സംരക്ഷിക്കണോ അല്ല സുന്ദരനായിട്ട് തിരിച്ചു വരണമെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ മേടിച്ച് തേച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇപ്പം ഈ ഒരു ഹെൽമെറ്റിൽ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും പുതിയ ഹെൽമെറ്റൊക്കെ മേടിക്കുന്ന ടൈമിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ നല്ല ബ്രാൻഡ്, നമുക്ക് നല്ല കിടിലം ബ്രാൻഡുകളുണ്ട്. സോളുണ്ട്, LST ഉണ്ട്, എൻ്റെ ചക്രമുത്ത് MD ഉണ്ട്, അങ്ങനെ പല പല ബ്രാൻഡുകളുണ്ട്. ഏറ്റവും നല്ല ബ്രാൻഡുകൾ ഏത് എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്തേക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം, കൂട്ടുകാരിലോട്ട് എത്തിക്കണം. ഇതൊക്കെ സോളൊക്കെ റിമൂവ് ചെയ്ത് കഴിവാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കഴിവട്ടെ. പിന്നെ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത് കാണുന്ന ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. നമ്മൾ ഈ ഒരു പാറ്റേൺ എല്ലാ വീഡിയോയിൽ നിന്നും ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്താണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. നമ്മുടെ സംസാരം നോർമൽ എങ്ങനെയാണോ അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയുക, അടുത്ത വീഡിയോ ഇതേ രീതിയിൽ ചെയ്യണോ അതോ പഴയ രീതിയിൽ മതിയോ എന്നുള്ളത്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.